ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചങ്ങാൻമാരെ ഇന്നൊരു വെറൈറ്റി ആണ് എന്താ സംഭവം എന്ന് അറിയോ ബാക്കിൽ ഉണ്ടെങ്കിൽ ഒരു കിണർ പണി കഴിഞ്ഞ കിണറാണ് അപ്പം ആ കിണറിന് ഇവിടെ വീടിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു നടക്കാൻ വൈ അപ്പോൾ ഒരു ഹാഫ് സ്ലേവ് അടിക്കണം അതിൻ്റെ ടോപ്പിൽ അപ്പോൾ അത് അടിക്കുന്നതിൻ്റെ കുറേ വീടുകളിൽ ഇതേപോലെ ചെയ്യാണ്ടാവും ഉണ്ടാവും അപ്പം ഞങ്ങൾ ഇവിടെ ഹാഫ് സ്ലേവ് അടിക്കുന്നതിൻ്റെ ഫുള്ള് ഏറ്റ് ടു സെഡ് കാര്യങ്ങൾ ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ ഒന്നും മിസ്സാവാതെ കാണിച്ചു തരാം ഞങ്ങളെ സൈറ്റാണ് ഈ കാണുന്നത് ഒറ്റ നില വീട് തേപ്പ് കഴിഞ്ഞ് വയറ്റുവാശ കഴിച്ച് സെറ്റായി നിൽക്കാണ് താമസമായിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കിണറിന് ആഫ്സ്ലൈവോടെ വെച്ചാൽ ഇതാ ബാക്കിൽ ആ കാണുന്ന മൂലേലാണ് അവിടെ പോയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കൂടുതൽ സ്ഥലമൊന്നുമില്ലാത്ത ആൾക്കാർ ചെറിയ പ്ലോട്ടിലൊക്കെ വീടുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഒരു കിണറും പാടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം മുറ്റത്ത് സൗകര്യം ഉണ്ടായിക്കോണമെന്നില്ല അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം ഹാഫ് സ്ലേവ് അടിക്കാൻ പറ്റും പിന്നെ ഈ കാണുന്ന കിണറുണ്ടല്ലോ ഉള്ളളവിപ്പം ആ കെട്ടിട്ട് കെട്ടി രണ്ട് മീറ്റർ നാൽപ്പത് സെൻറ്റി ഉണ്ട് നല്ല വീതി മൽപ്പുകൾ അത്യാവശ്യം ഒരു സാധാരണക്കാരന് പറ്റിയ കിണറാണ് കിണറിൻ്റെ അടി നോക്കുകയാണെങ്കിൽ സൂപ്പർ പണിയാണ് നല്ല വളമുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ അറിയുമോ ഈ കാണുന്ന മൂലം ഉണ്ടല്ലോ ചീടിമണ്ണ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അതേപോലെ വീടിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന വയ്യാണ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ നേരെ ഈ കിണർ മലി ഒരു ഓഫ്സെറ്റ് കൊടുത്ത് ഇവിടെ ഒരു ഏട്ടിഞ്ഞൊരു ചെങ്കല്ലോ ഉണ്ടോ നമ്മൾ ഏകദേശം ഒരാൾമാറൊക്കെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന തറയും ഈ അൾമാറിൻ്റെ ഇടയിലാകപ്പെടാറ് അറുപത് സെൻറ്റിൻ്റെ ഗ്യാപ്പുണ്ടാവുകയുള്ളൂ അപ്പം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീടിനെ അപേക്ഷിച്ച് കൊടുക്കുമ്പം ഒരുപാട് നടന്ന് അങ്ങോട്ടും കൊടുക്കുന്ന വീടിൻ്റെ പുറത്തുനിന്ന് മുമ്പേക്കും ബാക്കി മുമ്പിലേക്കൊക്കെ പോകാൻ പറ്റും നല്ലൊരു പാസേജ് ആണ് അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടെ ഏറ്റവും നല്ലത് റാവ് സല പഠിക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ക്ലെയിൻ്റ് പറഞ്ഞെങ്ങനെ അറിയാം ഈ തറ ഉണ്ടില്ലേ ഈ തറമ്പ് ഏകദേശം നേരെ ഒരേ അളവെടുത്തിട്ട് ഞങ്ങൾ നേരെ റാവ്സിലെ പഠിക്കാനുള്ള പ്ലാനിങ്ങാണ് ആ സൈഡാണ് നമുക്ക് ഇനി എടുക്കുക അപ്പം ഈ ആഫ്സ്ലൈവ് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിക്കും അപ്പം ഞങ്ങളെടുത്ത് ഒരുപാട് റണ്ണർ മുട്ട് പലകൊന്നും ഇല്ല അപ്പം ഞങ്ങളിത് എങ്ങനെ ചെയ്യണമെന്നുള്ള ടെക്നിക്ക് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ എന്തൊക്കെ വാടകയ്ക്ക് എടുക്കുന്നതെന്ന് അറിയാം ഈ കാണുന്നതാണ് മെയിൻ സ്പാനർ ഒരു ഇതൊരു വലിയ സ്പാനർ ആട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് സ്പാനറാണ് അതേപോലെ ഇപ്പം പുതിയ ചെറിയ സ്പാനറും ഒന്ന് ആണ് അപ്പോൾ രണ്ട് സ്പാനർ ഇത് ഒരു ദിവസത്തിന് പത്ത് റുപ്യ വാടകയുള്ളൂ അതും അതേപോലെ തന്നെയാണ് പിന്നെ വാടകയ്ക്ക് വാടകയ്ക്കെടുത്താൽ കൂടെ തന്നെ ഒരു നാല് ഷീറ്റ് നമ്മളെ സെൻ്ററിങ് ഷീറ്റ് ഇതാ ഓയിലൊക്കെ ഒക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു നാൽപ്പത്തഞ്ച് ഉറുപ്പേൻ്റെ കെട്ടമ്പി വാങ്ങിക്കണേ പിന്നെ ഞങ്ങൾ ഇതാ കുറച്ച് പലകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻ്റിന് അപ്പോൾ പലകൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മരം മുറിക്കുന്ന മെഷീന് കൂടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ വർക്ക് ഫാസ്റ്റ് ആക്കാനെട്ടോ സുറ സുറ പണിയാണ് അതേപോലെ തന്നെ റിങ് വണ്ടിയിൽ ഇവിടെ നമുക്കൊരു ആ എൻഡിലൊരു ബീമ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ബീമെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ബീമിനും വേണ്ടിയിട്ട് എട്ട് കാറിൻ്റെ റിങ് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ പറയുക എല്ലാ സാധനവും ഇന്ന് കടയിൽ അവൈലബിൾ ആണ് നമ്മൾ എണ്ണ എടുക്കുക എത്ര റിങ് വേണം നോക്കുക ഏത് റിങ്ങും ഇന്ന് നാട്ടിൽ കടയിലൊക്കെ ഇതേപോലെ കമ്പി വെക്കുന്ന കടയിൽ എന്നാണ് പറയാനുള്ളത് പിന്നെ ഞങ്ങൾ വാങ്ങിയ സാധനം എന്താ പറയുക ഒരു ഏറ്റം ഉണ്ടല്ലോ ഏറ്റമ്മിൻ്റെ നാല് ലെങ്ത്തും എന്താ പറയുക അതിൻ്റെ കൂടെ തന്നെ ഒരു പന്ത്രണ്ട് ഇട്ടോ ആ പന്ത്രണ്ട് എന്തിനാ വെച്ചാൽ നമ്മളെ ഭീമിനുള്ളതാണ് അപ്പോൾ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ ഉണ്ടാവും നമുക്ക് എന്തിനാണെന്ന് അറിയോ ഇത് പാപ്പട കണ്ടേ നാൽപ്പല്ലേ ഉള്ളൂ ഒരു ലെങ്ത് മതി അവിടെ മുറിച്ചു തരില്ല കടയില് അപ്പൊ സാധനമൊക്കെ സെറ്റ് ആട്ടോ ഇനി ഞങ്ങൾ ഈ സാധനങ്ങൾ വെച്ചുകാണ്ട് ഈ ഒരു കിണർ പെട്ടെന്ന് എങ്ങനെ ആഫ്സിലേ അടിക്കുന്നു അതേപോലെ പല ശേഷം കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചരാം അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാണ് വർക്ക് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി പോട്ടോ ലാസ്റ്റായിട്ട് കണ്ടോളി ചങ്ങായിമാരെ നമ്മളെ കിണർ എങ്ങനെ കറക്റ്റ് റൗണ്ട് അതേപോലെ ആ കിണറിൻ്റെ ടോപ്പിലെ വാങ്ങൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ സെറ്റ് വർക്ക് കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ ഒരുപാട് വീടുകൾ ചെറിയ പ്ലോട്ടിലൊക്കെ വീട് വെക്കുമ്പം ഈ കിണർ മുറ്റത്ത് വരുന്ന സ്ഥിതിക്ക് മുറ്റത്ത് സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അധികം ആൾക്കാർ എന്ത് ചെയ്യും ആ കിണറിന് ഒരു ആഫ്സ്ലൈവ് അടിക്കും ആഫ്സ്ലൈവ് അടിക്കാനുള്ള സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് സ്ലേവിൻ്റെ ഹൈറ്റൊക്കെ ഇവിടെ ചെയ്യണ വർക്കിൻ്റെ ഫുൾ കോസ്റ്റ് ടെക്നിക്ക് ഫുള്ള് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ വീടിൻ്റെ പാതകം നമുക്ക് പുറത്ത് കാണാൻ പറ്റും ഞങ്ങളാ പാതകത്ത് വന്ന് ഒരു ഇരുപത് സെൻറ്റി ഹൈറ്റ് തറമ്മൽ വരട്ട് മാർക്ക് ആ മാർക്ക് നേരെ കിണറിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കെട്ടുമൽ ഒരു ചെങ്കല്ല് കുത്തനെ വെച്ച് വാട്ടർ ലെവൽ നോക്കിയപ്പം ഈ വീടിൻ്റെ പാതകത്തിൻ്റെ കാട്ടിയും ഇഞ്ച് കുറഞ്ഞിട്ടാണ് ഈ കിണറിൻ്റെ ടോപ്പിൽ കെട്ടി നിൽക്കുന്നത് ആ സ്ഥിതിക്ക് ഞങ്ങൾ നാലിഞ്ചിൻ്റെ സ്ലേവ് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ച് സ്ലേവിൻ്റെ കനം പാതകത്തിൻ്റെ കാട്ടിയും ഉയരും ഇവിടെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും ആപ് സ്ലേവ് അടിക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ സ്ലേവ് കറക്റ്റ് പാതകത്തിന് വന്നോട്ടെ അല്ല ഒന്നോ രണ്ടോ ഇഞ്ച് കുറഞ്ഞോട്ടെ ഇൻ്റർലോക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ചില വീട്ടിലൊക്കെ പോയിക്കാണെങ്കിൽ ഈ കെട്ടുണ്ടല്ലോ നമ്മളെ വാങ്ങൽ ആ കെട്ട് പാതകത്തിന് കറക്റ്റാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലൊന്നും പൊളിച്ചൊഴിവാക്കേണ്ട ആവശ്യമില്ല നേരെ പാതകത്തിനെക്കാട്ടിയും ഹൈറ്റിൽ നാലിഞ്ച് കനത്തിൽ സ്ലേവ് ഇട്ടോളി അവിടെ നിൽക്കട്ടെ അപ്പം നമുക്ക് എന്തു ചെയ്യാമെന്നറിയോ സൗകര്യത്തിനനുസരിച്ച് ആ സ്ലേവ് ഉണ്ടല്ലോ മുറ്റത്ത് ഒരു കിണറിൻ്റെ കൊട്ടത്തളാക്കാം അത് സ്ക്വയറിലോ റൗണ്ടിലൊക്കെ ഉണ്ടാക്കുക അതിൻ്റെ ബാക്കി ഇൻ്റർലോക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരുപാട് സെറ്റപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ആ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങളിവിടെ സ്ലേവ് അടിക്കാനുള്ള വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളിവിടെ രണ്ട് അഡ്ജസ്റ്റബിൾ സ്പാനർ വാങ്ങിയുണ്ട് അപ്പോൾ ഈ വലിയ അഡ്ജസ്റ്റബിൾ സ്പാനർ നീക്കാതെ തന്നെ രണ്ടേ നാൽപ്പത് വരുന്നുണ്ട് അപ്പോൾ ഈ കിണറിൻ്റെ സെൻ്ററിൽ കറക്റ്റ് രണ്ടേ നാൽപ്പതാണ് അപ്പം ഈ രണ്ട് നാൽപ്പതിൻ്റെ ആ വലിയൊരു സ്പാനർ കിണറിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ഇരുപതാണ് ആ ഒന്നേ ഇരുപതിൽ സ്ലേവിൻ്റെ അടിയിൽ വരുന്ന കോലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അറിയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഊരി എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ വസ്റ്റത്തെ സ്പാനർ എന്ത് ചെയ്ത് ഈ കിണറിൻ്റെ ഹാഫിൻ്റെ കാട്ടിയും ഒരു എട്ട് ഇഞ്ചോളം തെറ്റിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വെച്ചത് പിന്നെ മറ്റേ ഒരു ചെറിയ സ്പാനർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഉണ്ടാവുകയുള്ളൂ അത് നമുക്കൊരു ഒന്നര ഒന്ന് അറുപതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് കുറച്ച് നീക്കിയിട്ട് നമുക്കൊരു ഷീറ്റ് കൊളുത്താൻ പറ്റിയ കോലത്തിൽ അത് അവിടെയും വെച്ച് ഷീറ്റിട്ട് സെറ്റാക്കി കണ്ടില്ല എല്ലാ കാര്യങ്ങളും ഇതിൽ കണ്ടിട്ടുണ്ടാവും ഇവിടെ നമ്മൾ കുറച്ച് പലകകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് നടത്തുന്നത് അപ്പോൾ ഈ കിണറിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തു ഒന്നേ ഇരുപത് ബാക്കി ഒന്നേ ഇരുപത് ഇങ്ങോട്ടും അപ്പോഴാണ് രണ്ടാം നാൽപ്പത് അപ്പോൾ അതാ കുറച്ചുംപാടങ്ങട്ട് നീക്കി വെച്ച് കണ്ടില്ലപ്പോൾ നിങ്ങൾ ആ മെയിൻ സ്പാനർ ഇപ്പോൾ പുറത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വലിയ സെൻട്രിങ് കാരൊന്നല്ല ഞങ്ങൾ ചെയ്ത ഐഡിയകൾ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ക്ലൈൻറ്റിനുണ്ടല്ലോ ആ ഭാഗത്താണ് കറക്റ്റ് ആഫ് വേണ്ടിയത് അപ്പോൾ നമ്മളൊരു കോങ്കൂത്ത് ഇല്ലാത്ത കോലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ തറമ്മന്ന് എന്ത് ചെയ്തു രണ്ട് ഭാഗത്തും കറക്റ്റ് ആ സൈഡുമ്മക്ക് അളവൊക്കെ എടുത്ത് ലെവലായ്ത് കല്ലൊക്കെ വെച്ച് നിർത്തിയിരിക്കണേ ഇനി അടുത്ത പണി കമ്പിപ്പണിയാണ് അപ്പോൾ ഈ രണ്ടേ നാൽപ്പത് സെൻറ്ററിൽ നമുക്കൊരു ബീം വേണം അപ്പോൾ മൂന്ന് മീറ്ററിൻ്റെ അടിയിലായതുകൊണ്ട് പന്ത്രണ്ടിൻ്റെ കമ്പിട്ടാൽ മതി അപ്പം ഞങ്ങൾ ആ ഒരു ഒരു ലെങ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ ആണ് അപ്പോൾ രണ്ടേ നാൽപ്പതക്ക് രണ്ട് ഭാഗത്തേക്കും ഒരടി കയറി നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറുപത് സെൻറ്റി കൂടും അപ്പം മൂന്ന് അപ്പം മൂന്ന് മീറ്ററിൻ്റെ നാല് കഷ്ണം മുറിച്ചാൽ ഒരു ലെങ്ത്ത് കമ്പി കഴിഞ്ഞ് അപ്പോൾ പന്ത്രണ്ടിൻ്റെ ഒരു ലെങ്ത്ത് കമ്പിയും എയ്റ്റമ്മിൻ്റെ നാല് ലെങ്ത് കമ്പിയും ഞങ്ങൾ ഈ സൈറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പിന്നെ നമ്മൾ റിങ് ഈ റിങ് എന്ന് പറഞ്ഞാൽ എട്ടേ ആറിൻ്റെ റിങ്ങാണ് ഞങ്ങൾ വാങ്ങിയത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതേപോലെ ഒരു ആപ്സിലേ പഠിക്കാൻ വേണ്ടിയിട്ട് എയ്റ്റമ്മിൻ്റെ കമ്പി കൊണ്ടുവന്ന് കുറേ ി കുത്തിരികെ മരത്തിൻ്റെ ഇടയിൽ ഇട്ടാണ്ട് റിങ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കടകളിൽ എല്ലാ സാധനങ്ങളും ഇന്ന് അവൈലബിളാണ് ഞങ്ങൾ റിങ്ങ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നറിയോ ആ നാല് കമ്പിയും വെച്ചിട്ട് ഇതേപോലെ ഊരവേദന വരാതെ നിൽക്കാനും സുഖത്തിൽ കെട്ടാനും വേണ്ടിയിട്ട് നമ്മൾ രണ്ടീച്ച കല്ല് നാല് ഭാത്തും കുത്തനെ വച്ചിട്ട് റണ്ണർ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ തിരികിയിട്ട് എന്ത് ചെയ്യാന്നറിയോ ഈ ബീമ് കെട്ടുക സംഭവം സിമ്പിൾ പരിപാടിയാണ് ആദ്യം രണ്ട് മൂലയിൽ പന്ത്രണ്ടിൻ്റെ കമ്പി കെട്ടിയിട്ട് തിരിച്ചെക്കുക ബാക്കിയുള്ള രണ്ട് മൂലയിലും കെട്ടുക അപ്പം ഞങ്ങൾ ഈ ബീമ് ഒന്നും പാടെ സ്ട്രോങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു മൂന്നിൻ്റെ രണ്ട് ഐറ്റമിൻ്റെ കമ്പി രണ്ട് സൈഡിൽ സെൻറ്ററിലും കൊടുത്തുനി പക്ക സെറ്റ് വേറെ ലെവൽ കിണറിൻ്റെ മോളിൽ സ്ലേവ് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് അഡ്ജസ്റ്റബിൾ സ്പാനർ സെറ്റാക്കി ഷീറ്റ് വെച്ചു പലകടിച്ച് മെയിൻ ബീം വരെ കെട്ടിക്കൊണ്ടുവന്നതാണ് സാധനം പട സെറ്റാക്കി വെച്ചത് ഫുള്ള് കണ്ട് അപ്പൊ ഞങ്ങളിപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ മുമ്പ് ഞങ്ങൾ ഇതാ ഒന്നുംബാടെ ദൂരി കാണിച്ചു ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളട്ടോ ഇവിടെ നമ്മൾ രണ്ട് പല മാത്രം വെച്ചിട്ടുള്ളൂ ഇത് അഡ്ജസ്റ്റബിൾ സ്പാ അഡ്ജസ്റ്റബിൾ സീറ്റ് കേട്ടോ എന്താ ഇത് കാണിച്ചെടുത്താ അഡ്ജസ്റ്റബിൾ സീറ്റ് കാണിച്ചെടുത്താ എന്താ ഈ ഷീറ്റിന്റെ പ്രത്യേകത എന്താ അറിയോ ഇതേപോലത്തെ വക്ക് ഇവിടെ ഉണ്ടാവില്ല ഈ മൂന്ന് ഭാഗത്ത് വക്കില്ല ഈ തലക്കല് ചെറിയൊരു കുറ്റിപ്പീസ് ഐ രണ്ടിഞ്ച് കെട്ടുമ്പോൾ കയറി കേട്ടോ അതൊന്നും വേസ്റ്റ് ആവില്ല അടുത്ത പീസ് വെച്ച് ഇതാ അതിന് ശേഷം അടുത്ത പീസ് വെച്ച് അപ്പം ഇതെങ്ങനെയാണ് നിൽക്കണതെന്ന് അറിയുമോ ഇത് ഈ സ്പാനർ ഉണ്ടല്ലോ ഈ സ്പാനർ അഞ്ചിഞ്ച് വീതി ഉണ്ടാവും അതിന് പൗതിന്ന് മറ്റേ ഷീറ്റും പോയി ബാക്കി പൗതി നമുക്ക് ഇങ്ങോട്ട് കയറ്റിയ കളർ ഉപ്പ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുള്ളായിട്ട് ഇതുമ്പോൾ കയറ്റി നിർത്തരുത് ഒരു ചെറിയൊരു സെഗൻഡ് ഉണ്ടാക്കി വെക്കുക അപ്പം നമുക്ക് എന്താ വരും ഒരു റൂമ് പലക നിരത്താൻ പോലും ഇന്നത്തെ കാലത്ത് ഈ അഡ്ജസ്റ്റബിൾ സ്പാനർ ഭയങ്കര സുഖാന്നാണ് പറഞ്ഞു തരുന്നത് ഇനി ഞങ്ങളിതാ ഞങ്ങളിവിടെ ചെയ്ത കാര്യമാണ് അനുസരിച്ചിരുന്നേ ഇതാ ഞങ്ങൾ അടുത്തത് ഷീറ്റാട്ടോ അപ്പോൾ ഈ ഒക്കെ പൊളിച്ചാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ പല ആളുകൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഞങ്ങൾ പറിക്കും എന്താ ഇവിടെ ഒരു പട്ടിക വെച്ചു അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കുക ഈ തലക്കൽ വെക്കണ അത് വെച്ചാൽ ഈ തലക്കൽ വെക്കണ ഈ പലകണ്ടല്ലോ ഈ ഷീറ്റിനെ കൊടുക്കാണ്ട് കയറിട്ടതാ കേട്ടോ ഇതിനൊടുക്കാണ്ട് കയറിക്കുമ്പം അത് സെറ്റ് ചെയ്യും അതേപോലെ അടുത്തത് സെറ്റ് ചെയ്യ് അതേപോലെ ഈ മൂലയിൽ ചെറുതൊന്ന് സെറ്റ് ഇങ്ങോട്ടൊക്കെയാ സാധനം റെഡി ഈ പണിക്ക് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിപ്പം അഡ്ജസ്റ്റബിൾ സ്പാനറിൻ്റെ ആ സാധനം കയറിക്കുകയാണ് ഇവിടെ കെട്ടുമലി ഈ ഏരിയങ്ങൾ ഇതേപോലെ ഇട്ടുകാണാണ്ട് കോൺക്രീറ്റ് ചെയ്താലും എന്താണ്ടോന്നു കോൺക്രീറ്റിൽ ഇത് ഉറച്ചു പോകുമ്പോൾ ഊരാൻ കഴിഞ്ഞാൽ കണ്ടിന് അടിക്കുന്ന അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ വരുന്ന ഏരിയകളിലൊക്കെ ഷീറ്റ് ആയിക്കോട്ടെതാ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറ് പേപ്പർ ഇടുക കണ്ടോ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കണ്ട ഇതിനും വലിയ കേസ് വരെ നമ്മൾ ഊരി കൊടുത്തുണ് സാധനം ഉണ്ട് അല്ലേ സെറ്റ് സെറ്റ് അപ്പം ഇവിടെ പലക അടിച്ചത് ഫുള്ള് കണ്ടില്ലേ സംഭവം നാല് ഷീറ്റും ബാക്കി കുറച്ച് പയേ ഒരു അഡ്ജസ്റ്റബിൾ ഷീറ്റും കുറച്ച് പയേ പല കെട്ടുകാണ്ട് നമ്മൾ മര മുറിക്കണ മെഷീൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നൂ കാരണം പലക ഐമൽ മുറിച്ചുകൊണ്ടാണ് സാധനം സെറ്റാക്കി തട്ടോ ഇവിടെ കമ്പിപ്പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ബീമിന് മാത്രം പന്ത്രണ്ടിൻ്റെ നാല് കമ്പി മൂലയിലും പിന്നെ ബാക്കി ഫുള്ള് എം മാത്രമാണ് കൊടുക്കുന്നത് കാരണം ചെറിയ ഒരു ആഫ്സിലേ അടിക്കാൻ മാത്രമേ ഉള്ളൂ ലെങ്ത് കൂടുമ്പോൾ നമുക്ക് പത്തിൻ്റെ കമ്പിയെ കൊടുത്തുകാണ്ട് വേറെ ലെവലിലൊക്കെ പണി ചെയ്യാം അപ്പോൾ ഇവിടെ ആദ്യം വീതി കുറഞ്ഞ അത് നേരെ ആ കെട്ടിൻ്റെ ബീമിൻ്റെ ഉള്ളിൽ കണ്ട് കയറ്റിട്ടിട്ട് പിന്നെ മറ്റേ കമ്പി വെച്ച് കെട്ടി ആറഞ്ചിൻ്റെ സ്ക്വയറിൽ കറക്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ കമ്പിൻ്റെ കെട്ടൽ കഴിഞ്ഞില്ല എന്താണെന്ന് അറിയാം ഞങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ നമ്മൾ ഒരു കോൺക്രീറ്റ് രണ്ട് ചാക്കിന് കൂട്ടുണ്ട് അതിൻ്റെ റേഷ്യ എത്രയാണെന്ന് വെച്ചാൽ പത്ത് ചട്ടി എംസാൻ്റിക്ക് ഒരു ചാക്ക് സിമെൻറ്റ് അത് രണ്ടോ മൂന്നോ മാർച്ചിൽ മാര്ച്ചിട്ട് അതിൽ രണ്ട് വക്കറ്റ് വള്ളം പാർന്ന് വെക്കുക അതിക്ക് നമ്മളൊരു പന്ത്രണ്ട് ചട്ടി മെറ്റൽ ഇട്ട് വെച്ചാൽ നമ്മളിവിടെ കമ്പി കെട്ടുമ്പോഴത്തിന് ആ കോൺക്രീറ്റ് ഇങ്ങനെ പൊതിർന്ന് നിന്നോളും അപ്പോൾ അവിടെ കമ്പി കെട്ടി കഴിയുമ്പം കോൺക്രീറ്റ് വയ്ക്കാൻ നല്ല സുഖം ഉണ്ടാവും അപ്പോൾ ഞങ്ങളവിടെ കോൺക്രീറ്റൊക്കെ സെറ്റാക്കി വള്ളം പാർന്ന് ഇട്ട് പോന്നിരിക്കുകയാണ് അപ്പോൾ കമ്പി കെട്ടണമുണ്ടീലേ അപ്പോൾ കോൺക്രീറ്റിൻ്റെ മെയിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ പത്ത് ചട്ടി എംസാൻ്റെക്ക് ഒരു ചാക്ക് സിമെൻ്റ് ഇട്ടുകാണ്ട് ഞങ്ങൾ പന്ത്രണ്ട് ചട്ടി മെറ്റൽ ഇട്ടുകണി അപ്പം നമുക്ക് മെറ്റൽ കുറവുണ്ടെങ്കിൽ പന്ത്രണ്ട് കറക്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയൊക്കെ ഒന്നുംപാടിട്ട് കണ്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അത് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ചിട്ടോ പിന്നെ അതാ കോൺക്രീറ്റ് ഇപ്പം കമ്പി കെട്ടി കഴിഞ്ഞപ്പം കറക്റ്റ് പൊതിർന്ന് സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ കൂട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ സ്ലേവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മണ്ണിൽ കോൺക്രീറ്റ് കഴിഞ്ഞാൽ സുഖം കിട്ടൂല അല്ലെങ്കിൽ ഒരു ഷീറ്റ് തോണിയൊക്കെ വാടകയ്ക്ക് എടുക്കണം അപ്പോൾ ഞങ്ങൾ కొర్చే దూరం కూడియాలూ మాండిల్లా ఆ కాంక్రీట్ యేద ఏరియా తెన్న కాంక్రీట్ కూట్టి సాధనక నల్ల పసర్మతిలు వెచికిని ఇని కాంక్రీట్ ఇడలాని అబ నమలే బీమలు కొండే ఇడనే గానన్ బట్టుట అబ సంభావన కండిలే ఒక పాడ కార్యంగలే ఇదే పోలే పిన్న మనం ఇప్ప ఈ చేయనే స్లేవ్ అనుర్నాలి కిణర్ండే మోల్లాని നമ്മൾ റണ്ണർ വെച്ച് ചെയ്യുകയാണെങ്കിൽ പോലും വളരെ അധികം ശ്രദ്ധിക്കണം കാരണം ഒരു സ്പാനറിന് പത്ത് ഉറുപ്പ്യ വാടകയുള്ളൂ കല്ലി വല്ലി ഒരു സ്പാനറിന് പത്ത് രണ്ട് സ്പാനറിന് ഇരുപത് നാല് ഷീറ്റ് മുപ്പത് ഉറപ്പേൻ്റെ വാടക ഡെയിലി വരുള്ളൂ ഒരു പ്രശ്നമില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് സേഫ്റ്റിയിൽ പണിയെടുക്കാം മറ്റേത് റണ്ണർ കൊടുത്തു കഴിഞ്ഞാൽ റണ്ണറിന് മുട്ട് കിണറിലിറക്കി അഥവാ മുട്ട് തെറ്റി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൺക്രീറ്റ് മൊത്തം കിണറ്റിക്ക് പോവും അതുകൊണ്ട് ആഫ് സ്ലൈവ് നമുക്ക് നഷ്ടം വരില്ല നമുക്ക് എന്താ ചെയ്യുക എപ്പോഴും നല്ലത് സ്പാനർ തന്നാണ് നമുക്ക് സംഭവം മനസ്സിലായില്ലേ അപ്പോൾ ഞങ്ങൾ ആ കോൺക്രീറ്റിൻ്റെ പണി ഇങ്ങനെ പുരോഗമിക്കുകയാണ് അപ്പോൾ നമുക്ക് നാലഞ്ച് കനം കറക്റ്റ് കിട്ടണം അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ഹോളോ ബ്രിക്ക് ഉണ്ടല്ലോ ഹോളോ ബ്രിക്സിൻ്റെ രണ്ട് കഷ്ണം ആ കെട്ടുമ്മൽ രണ്ട് ഭാഗത്തും കെട്ടുമ്മ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു നൂല് കെട്ടി ആ നൂലിന് ലെവലിൽ കോൺക്രീറ്റ് ഇട്ടുകാണ്ട് വാക്കി നമ്മളിങ്ങനെ ഒന്ന് അതേ ലെവലിൽ നിരത്തിയാൽ മതി അപ്പം ഞങ്ങൾ കണ്ടില്ലേ നാലര ഇഞ്ചിൻ്റെ മാല് വെച്ചിട്ട് ആ മാലിനനുസരിച്ച് കറക്റ്റ് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റാക്കി കോൺക്രീറ്റ് നിരത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത് എന്ത് വർക്കിനും നമ്മൾ കുറച്ച് കുറച്ച് ഐഡിയ നമ്മളെടുത്ത് ഉണ്ടായാൽ മതി എന്നാൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും ഓക്കെ അപ്പം ഞങ്ങളിതാ നമുക്കിതിൻ്റെ ഇടയിൽക്കൂടെ വേറെ ഒരു പണിമ്പാടുണ്ട് കേട്ടോ അപ്പം കുറച്ച് കോൺക്രീറ്റ് ഒരു അഞ്ചിന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ബീഡിങ് അതായത് ആ ബീമിൻ്റെ ഏരിയ ഒന്ന് സെറ്റാക്കുകയാണ് അപ്പം ഞങ്ങൾ നെക്സ്റ്റ് രണ്ട് പല കൂട്ടി അടിച്ച് നീട്ടിവെച്ച് അതിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു മൂന്ന് ഹോളോബിക്കാണ് വെച്ചത് കാരണം ശരിക്കും നമ്മൾ ആ ഒരു പുറത്തുകൊക്കെ പലക നീട്ടിയിടാൻ ഞങ്ങളടുത്ത് പലകില്ല ഷീറ്റായ സ്ഥിതിക്ക് നമ്മൾ പുറത്ത് മുട്ട ഒക്കെ കൊടുത്തുകൊണ്ട് സെറ്റപ്പിലാണ് നിൽക്കുന്നത് സംഭവം സ്ലേവ് ഇടിഞ്ഞ് വികാതെ എന്നാൽ മതി അതൊന്നും വികൂല പക്ക സെറ്റപ്പ് കെട്ട് കമ്പി കോൺക്രീറ്റിൻ്റെ റേഷ സൂപ്പറാണെങ്കിൽ ഒന്നും ആവില്ല അപ്പോൾ അതാ വീടിൻ്റെ ഈ സൈഡിൽ തന്നെ ക്ലൈൻറ്റിന് ഒരു രണ്ട് സ്ലേവ് രണ്ടു കനത്തിൽ അമ്മിക്കൂടും പെടാനുള്ള രണ്ട് സ്ലേവും പാടെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കിട്ടോ അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ആ ഒരു കിണറിൻ്റെ സ്ലേവ് അടിക്കാൻ വേണ്ടി മാത്രം കറക്റ്റ് മൂന്ന് ചാക്കിൻ്റെ കോൺക്രീറ്റ് കൂട്ടിയിട്ടുണ്ട് മൂന്ന് ചാക്ക് സിമെൻ്റ് അതിൽ നാൽപ്പത് ചട്ടി മെറ്റൽ ഉണ്ടായാൽ മതി മുപ്പത് ചട്ടി എംസാൻ്റെയും കണ്ടില്ലേ ഇതാണ് അതിൻ്റെ കറക്റ്റ് അളവ് വേറെ ഒന്നും മനസ്സിലാക്കാറില്ല പിന്നെ കമ്പി ഞങ്ങൾ കമ്പി വാങ്ങിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഉറുപ്പയ്ക്ക് കമ്പി വാങ്ങിയിട്ടുണ്ട് കമ്പിക്ക് കിലോന് എൺപത് ഉറുപ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ ഒരു കൂലിയും ഓക്കെ